കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായമാണ് നാം ഇന്ന് പഠിക്കുവാനായി പോകുന്നത്. 15-ാം അധ്യായമാണ് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ മുഖവരി എന്ന് പറയുന്നത്. 15-ാം അധ്യായത്തിൽ നാം സ്വർഗത്തിൻ്റെ ഒരു വീക്ഷണം നാം കണ്ടു. സ്വർഗത്തിനൊരു വലിയ അടയാളമാണ് നാം കണ്ടത്. അവിടെ നിന്ന് 7 ദൂതന്മാർ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ദൗത്യം സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടാണ് നാം കാണുന്നത്. 15-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ നമ്മൾ കണ്ടു. യേശു ക്രിസ്തു ദൈവമായി സ്വർഗത്തിൽ ആരാധിക്കപ്പെടുന്നത് നാം കണ്ടു. സ്വർഗത്തിൽ യേശു ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. യേശു ദൈവമാണോ, യേശു ദൈവമായിരുന്നോ, ദൈവമായിരുന്നത് യേശു നിർത്തിയോ, ഇപ്പോൾ യേശു ആരാണ്, ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ യേശു ദൈവമായി ആരാധിക്കപ്പെടുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം നമ്മളോട് പറഞ്ഞു തരുന്ന വസ്തുതയാണ്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഈ വെളിപ്പാട് പുസ്തകം, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ നമ്മളിങ്ങനെയാണ് കാണുന്നത്, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. യേശു നമുക്ക് നൽകുന്ന വെളിപ്പാട് സ്വർഗത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും എന്നുള്ളത് ഒരു ഭാഗം. എന്നാൽ മറുഭാഗം, യേശു ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇതിൻ്റെ 16-ാം അധ്യായം നാം വായിക്കുവാനായി പോവുകയാണ്, അത് പഠിക്കുവാൻ പോവുകയാണ്. ഓരോ വാക്യങ്ങളിലൂടെയും നാം സഞ്ചരിക്കുവാനായി പോവുകയാണ്. ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വെളിപ്പാട് പുസ്തകത്തിന് ഒരു ക്രമമുണ്ട്. വെളിപ്പാട് പുസ്തകം ക്രമം തെറ്റിപ്പോകുന്ന ഒരു പുസ്തകമല്ല. അത് 1-ാം അധ്യായം മുതൽ അതിൻ്റെ അവസാനത്തെ അധ്യായം വരെ ഓരോ വാക്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ചിട്ടയിലും ക്രമത്തിലുമാണ് പോകുന്നത്. അത് ഒരു അധ്യായം കഴിയുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു സംഭവം നടക്കുമ്പോൾ വീണ്ടും നമ്മൾ അങ്ങോട്ട് പോയി സ്കിപ്പ് ചെയ്ത് അത് പഠിച്ച് ഇന്നത്തെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം അതിനെ പ്രത്യേക രീതിയിൽ അതിനെ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ടാണ് പോകുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വരെ ഇപ്പോൾ നടന്നു. 3-ാം അധ്യായം അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ്, അതിൻ്റെ അവസാന വാക്യങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ദൈവസഭയോടുള്ള ബന്ധത്തിലും ലോകത്തോടുള്ള ബന്ധത്തിലും കൃപയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട കൃപായുഗത്തിൻ്റെ അവസാന സമയങ്ങളിലാണ് നാം വസിക്കുന്നത്. 4-ാം അധ്യായം മുതൽ ഇനിയും നടക്കുവാനുള്ള കാര്യങ്ങളാണ്. ആ 4-ാം അധ്യായം മുതൽ അതിൻ്റെ 19-ാം അധ്യായം വരെ നാം വായിച്ചു നോക്കുന്ന സമയത്ത് വരുവാനുള്ള ഒരു കാലയളവ്, അതായത് ഒരു 7 വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ കാലയളവിനെക്കുറിച്ച്, ഭരണ സമയത്തെക്കുറിച്ചാണ് ആ അധ്യായങ്ങൾ വ്യക്തമായി പറയുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ കാലയളവിനെക്കുറിച്ചും ആ ഭരണ സമയത്തെക്കുറിച്ചും പറയുന്നതിന് വേണ്ടി വെളിപ്പാട് പുസ്തകം വളരെയധികം സമയം മാറ്റിവെക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാലയളവ് ഭൂമിയോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, കാലത്തിൻ്റെ അവസാനത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരും. ഈ കാലങ്ങളിൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവും രാജാവും രക്ഷിതാവും ദൈവവുമായി വാഴുവാൻ ഇട വരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ 16-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒരു നിമിഷം അതിനു മുമ്പ് നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തി തരുമാറാകണമേ. ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. അങ്ങ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. അങ്ങ് ആരെന്നുള്ളത്, അങ്ങയുടെ മഹത്വം എന്തെന്നുള്ളത് മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അനേകർ യേശുവിൻ്റെ സുവിശേഷം അംഗീകരിക്കുവാൻ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്ന നാളുകളായി തീരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പതിനാറാം അധ്യായം നമ്മൾ വന്നു നിൽക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാര്യം എവിടെയാണ് നടക്കുന്നത്, ഈ വായിക്കുന്ന ഈ ഒരു സംഭവം അത് എവിടെയാണ് നടക്കുന്നത്, അതിൻ്റെ ലൊക്കേഷൻ. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സമയം ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം തുടങ്ങുന്ന സമയത്ത് നമ്മൾ വന്നു നിൽക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ 7 വർഷ ഭരണകാലത്തിൻ്റെ മധ്യഭാഗം മുതൽ നടക്കുവാനുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അവസാനത്തെ 3.5 വർഷം നടക്കേണ്ട ആ മഹാപീഡനത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ മഹാക്രോധത്തെക്കുറിച്ചാണ് കാണുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, 7 ദൂതന്മാർ വന്നു, അതോടുകൂടെ ദൈവക്രോധം തീർന്നു. അപ്പോൾ ദൈവക്രോധം ഈ ഭൂമിയുടെ മേലുള്ളത് തീരുന്ന അവസാനത്തെ 3.5 വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ കാലയളവിനെയാണ്, ഭരണവാഴ്ചയുടെ സമയത്തെയാണ് നമ്മൾ കാണുന്നത്. ഇതോടുകൂടെ സുവിശേഷം വളരെ ശക്തമായി ഈ ഭൂമിയിൽ പ്രഘോഷിക്കപ്പെട്ടു. 144,000 യഹൂദദാസന്മാർ, അവിടെയുള്ള 2 സാക്ഷികൾ, അങ്ങനെ ലോകവ്യാപകമായി സുവിശേഷം വളരെ ശക്തമായി പ്രഘോഷിക്കപ്പെട്ട ഒരു കാലയളവായിരുന്നു ആദ്യത്തെ 3.5 വർഷം എന്ന് പറയുന്നത്. അനേകർ യേശു കർത്താവിൻ്റെ ഈ സുവിശേഷത്തെ അംഗീകരിച്ചു.
അനേകർ ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള മുഖാന്തരമുണ്ടായി. ഇനിയും ഈ വരുന്ന 3.5 വർഷം എന്ന് പറയുന്നതും അവിടെയും വിശുദ്ധന്മാരുണ്ട്, അവിടെയും യേശു കർത്താവിനെ അംഗീകരിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥമായും ഈ ഒരു കാലയളവിലാണ് ദൈവം ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ തൻ്റെ ക്രോധത്തെ അവസാനിപ്പിക്കുന്നത്. ഭൂമിയിലുള്ള മനുഷ്യരോടുള്ള ബന്ധത്തിലല്ല, മനുഷ്യരുടെ മേൽ വാഴുന്ന ചില അധികാരങ്ങളുടെ മേൽ ദൈവം തൻ്റെ കോപത്തെ അയക്കുകയാണ്. മനുഷ്യരെ അടക്കി വാഴുന്ന എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഒക്കെ ന്യായം വിധിക്കുന്ന രീതിയിൽ ദൈവം തൻ്റെ ന്യായവിധി ഈ ഭൂമിയിലേക്ക് അയക്കുവാനായി പോവുകയാണ്. സമുദ്രത്തിൻ്റെ മേലും മനുഷ്യരുടെ അഹങ്കാരത്തിൻ്റെ മേലും ചില പട്ടണങ്ങളുടെ മേലുമൊക്കെ ചില രാജ്യങ്ങളുടെ മേലൊക്കെ ദൈവം തൻ്റെ ന്യായവിധി അയക്കുന്ന ചിത്രമാണ് 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. താരതമ്യേന അല്പം വാക്യങ്ങൾ കൂടുതലുള്ള ഈ അധ്യായം നമുക്ക് ഉടനെ നമുക്ക് പഠിക്കാം. അത് പഠിച്ച് തീർക്കുവാനായി താല്പര്യപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വിശുദ്ധ വേദപുസ്തകങ്ങളെ തുറന്ന് നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമെങ്കിൽ 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം നമ്മൾ വായിക്കാം. നിങ്ങൾ പോയി ക്രോധകലശമേഴും ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. ഇതെഴുതുന്ന യോഹന്നാൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ അരുമ ശിഷ്യൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന്. നമ്മൾ ഇതിനു മുമ്പ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും 15-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ഇനി നിങ്ങൾ അത് ഇതുവരെയും അത് കേൾക്കുവാൻ സാധ്യമായിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒരു എപ്പിസോഡ് പുറകോട്ട് പോയി അത് കേൾക്കുവാനായി താല്പര്യപ്പെടുകയാണ്. അവിടെ ആ ദൈവസന്നിധിയിൽ നിന്ന് അടച്ച ദൈവസന്നിധി, ആ ദൈവസന്നിധിയിലേക്ക് ഇനി ആർക്കും അങ്ങോട്ട് കയറുവാൻ കടപ്പാൻ കഴിയുകയില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ ദൈവസന്നിധിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളയും. 7 ക്രോധകലശം ആ 4 ജീവികളിൽ ഒരാൾ 7 ദൂതന്മാരുടെ കരങ്ങളിൽ കൊടുത്തതായി നമ്മൾ കണ്ടല്ലോ. ഈ 7 ക്രോധകലശങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഈ ഭൂമിയിൽ ഒഴിച്ചു കളയുവാനുള്ളതാണ്. ഈ കലശങ്ങൾ അല്ലെങ്കിൽ ബൗൾ, അത് ഒഴിച്ചു കളയുന്ന സമയത്ത്, ആ പാത്രങ്ങൾ ഒഴിച്ച് കളയുന്ന സമയത്ത്, പൊൻപാത്രങ്ങളിലുള്ള ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കലശം അത് ഒഴിച്ചു കളയുന്ന സമയത്ത് ഈ ഭൂമിയിൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങളാണ് 16-ാം അധ്യായം നമ്മൾ കാണുന്നത്. അത് ഏകദേശം 3.5 വർഷം എടുക്കും ആ 7 ക്രോധകലശങ്ങളും ഒഴിച്ചു തീർന്ന് അതിൻ്റെ ആ ന്യായവിധി തീരുന്നതിന് വേണ്ടി. ഏകദേശം 3.5 വർഷം ദൈവം ഈ ഭൂമിയുടെ മേൽ ന്യായവിധി കൽപ്പിച്ചാക്കുന്ന ഒരു വിവരണമാണ് 16-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കുന്ന ദൂതന്മാരെ നമ്മളിവിടെ കാണുന്നുണ്ട്. ആ സ്തോത്രം. നമ്മൾ ഇനിയും കാണുന്നത് എങ്ങനെയാണ്? ദ ഗ്രേറ്റ് ഡിസ്ട്രസ് ഇവിടെ നടക്കുവാൻ പോവുകയാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 24-ൽ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ലോകാരംഭം മുതൽ ഇതുവരെയും നടക്കാത്ത മഹാകഷ്ടമെന്ന് യേശു കർത്താവ് പറഞ്ഞ കഷ്ടകാലമാണ് ഇപ്പോൾ നടക്കുവാനായി പോകുന്നത്. ഈ ഇവിടെ നമ്മൾ കാണുന്ന ഏകദേശം 7 ക്രോധകലശങ്ങൾ ഒഴിക്കുമ്പോൾ 7 രീതിയിലുള്ള വ്യത്യസ്ത രീതികളിലുള്ള ക്രോധത്തെയാണ് നമ്മൾ കാണുന്നത്. വിവിധ ന്യായവിധികളെയാണ് കാണുന്നത്. ഇതിലെ 4 പണ്ട് മിസ്രയീമിൽ നടന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മിസ്രയീമിലെ 10 ബാധകളിൽ 4 ഇവിടെ വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ ദൈവം ഈ ഭൂമിയുടെ മേൽ വീണ്ടും ആവർത്തിച്ച് ദൈവം തൻ്റെ ക്രോധത്തെ മനുഷ്യൻ്റെ അഹന്തിയോടും അഹങ്കാരത്തോടും ദൈവം ചോദിക്കുന്ന ഒരു കാലയളവാണ്. ഇവിടെ രാജ്യങ്ങളെ ദൈവം ന്യായംവിധിക്കുവാൻ പോവുകയാണ്, രാജാക്കന്മാരെ ദൈവം ന്യായംവിധിക്കുവാൻ പോവുകയാണ്. ഉപരിയായിട്ട് ഈ ഭൂമിയെ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ദുഷ്ടതയിലേക്ക് തള്ളി നീക്കുകയും ചെയ്യുന്ന എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ദൈവം ന്യായംവിധിക്കുവാനായി പോവുകയാണ്. എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ നടുവിലാണ് ഇത് സംഭവിക്കുന്നത്. ഇനിയും അങ്ങോട്ടുള്ള 3.5 വർഷങ്ങൾ ദൈവത്തിൻ്റെ ക്രോധം അത് ഈ ഭൂമിയുടെ മേൽ ഒഴിക്കുന്ന ഒരു സമയമായി നമ്മൾ കാണുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും എതിർ ക്രിസ്തു തൻ്റെ രാജ്യം അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ തലസ്ഥാനമായി ബാബിലോൺ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇറാഖ് അതിനെ എതിർ ക്രിസ്തു വാഴിച്ചു കളഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ബാബിലോൺ എന്ന് പറയുന്ന ആ സാമ്രാജ്യം വീണ്ടും ഒരിക്കൽ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതേ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അതേ സാമ്രാജ്യത്തെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും പല സമയങ്ങളിലായി വീണും തളർന്നും താണും എഴുന്നേറ്റും വന്ന ബാബിലോൺ സാമ്രാജ്യം ഒരിക്കൽ കൂടെ അവസാനമായി എതിർ ക്രിസ്തുവിന് വാഴത്തക്ക രീതിയിൽ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ സിംഹാസനം ഇപ്പോൾ ബാബിലോണിലുണ്ട്. ബാബിലോൺ ആയിരിക്കും ഈ ലോകത്തിൻ്റെ, അല്ലെങ്കിൽ ഇറാഖ് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ മുൻപിൽ വലിയ ഹോപ്പൊന്നുമില്ലാത്ത ആ രാജ്യം. എന്നാൽ ഇറാഖിൽ വളരെ വലിയ കൺസ്ട്രക്ഷനുകൾ നടക്കുന്നുണ്ട്. അത് എതിർ ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ആ ഇറാഖ് എന്ന് പറയുന്ന പട്ടണം ഒരുങ്ങുകയാണ്. ഇറാഖ് 3 കാര്യങ്ങളുടെ തലസ്ഥാനമായിരിക്കും. ഇറാഖ് മതത്തിൻ്റെ തലസ്ഥാനമായിരിക്കും, വാണിജ്യത്തിൻ്റെ തലസ്ഥാനമായിരിക്കും, ഇറാഖ് ഗവൺമെൻറ്റിൻ്റെ തലസ്ഥാനമായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ സമയം. ആ സമയത്ത് എതിർ ക്രിസ്തു ഇറാഖിൽ അല്ലെങ്കിൽ ബാബിലോണിൽ ആ സാമ്രാജ്യം അവിടെ തൻ്റെ സിംഹാസനം വെച്ചുകൊണ്ട് വാഴുന്ന ആ സമയത്താണ്
ഈ ഭൂമിയിൽ ഏഴ് ദൂതന്മാർ അവരുടെ പൊൻകലശങ്ങളെ ഒഴിക്കുന്നത്. അത് പൊൻകലശമാണെങ്കിലും അതിനുള്ളിൽ ദൈവത്തിൻ്റെ ക്രോധമാണുള്ളത്. ആ പൊൻകലശം ഒഴിക്കുമ്പോൾ, ഒന്നാമത്തെ കലശം ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാം. ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. ഇവിടെ നമ്മൾ കാണുന്നത് അഗ്ലി ആൻഡ് പെയിൻഫുൾ സോറുകൾ, അല്ലെങ്കിൽ വളരെ മനുഷ്യനെ അരയ്ക്കുന്നതും വേദന ഉളവാക്കുന്നതുമായ വ്രണങ്ങൾ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വ്രണമുണ്ടാവുകയാണ്. ഒരു വലിയ മഹാമാരി വീണ്ടും ഈ ഭൂമിയിൽ എതിർക്രിസ്തുവിൻ്റെ സമയത്ത് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ആ എതിർക്രിസ്തുവിൻ്റെ എതിർക്രിസ്തുവിനെ ആരാധിക്കുന്ന ആ സമയം, എതിർക്രിസ്തുവിൻ്റെ പ്രതിമ ഈ ഭൂമിയിൽ ഉയർത്തപ്പെട്ടത് 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. എതിർക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ട്, എതിർക്രിസ്തുവിൻ്റെ എതിർക്രിസ്തുവിനെ വണങ്ങുന്ന സമയം, ലോകത്തിലുള്ള എല്ലാവരും തന്നെ എതിർക്രിസ്തുവിനെ വണങ്ങുവാൻ റെഡിയായി നിൽക്കുകയാണ്. ആ സമയം ഇവിടെ നടക്കുന്ന കാര്യം, പ്രതിമയെ നമസ്കരിക്കുന്ന എല്ലാവർക്കും വല്ലാത്ത ദുർവ്രണമുണ്ടായി. അവർ ആ വ്രണം അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അവർക്ക് ആ വ്രണമുണ്ടായതിൻ്റെ പുറകിലുള്ള കാരണം, അവർ എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയെ നമസ്കരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. പാപത്തിനു വേണ്ടിയും പാപത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയും ഭീഷണിക്ക് വേണ്ടിയും വഴങ്ങിയ ഒരു കൂട്ടത്തെ വ്രണങ്ങൾ ബാധിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എതിർ ക്രിസ്തുവിനെ ആരാധിച്ച സമയത്ത് അവർക്ക് അനേകം പ്രിവിലേജസ് ഉണ്ടായി. അവർക്കെല്ലാം വാങ്ങുവാനും അവർക്ക് ഒരു തടസ്സങ്ങളുമില്ലാതെ എല്ലായിടത്തും സഞ്ചരിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടായെങ്കിലും എന്താണ് പ്രതിഫലം? അവർക്ക് കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് അവരുടെ എല്ലാം ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായതായി, വേദന കൊണ്ട് ജനങ്ങൾ പുളയുന്നത് നമ്മൾ കാണുകയാണ്. ഇനിയും രണ്ടാമത്തെ ദൂതൻ തൻ്റെ കലശം ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ ദൂതൻ തൻ്റെ കലശം സമുദ്രത്തിലാണ് ഒഴിച്ചത്. അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി. ഇതിനു മുമ്പ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, സമുദ്രത്തിലെ ഒന്നിൽ സമുദ്രത്തിലെ മൂന്നിൽ ഇതിനു മുൻപ് നമ്മൾ കണ്ടത് ഇങ്ങനെയാണ് സമുദ്രത്തിലെ മൂന്നിൽ ഒന്ന് രക്തമായതായി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ യഥാർത്ഥമായും സമുദ്രങ്ങൾ മുഴുവനും രക്തമായി തീരത്തക്ക രീതിയിൽ സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ മേൽ അവിടെ ഒരു ന്യായവിധി വരികയാണ്. സമുദ്രത്തിലെ വെള്ളം രക്തമായി എന്നാണ് നമ്മളവിടെ കാണുന്നത്. സമുദ്രത്തിലെ വെള്ളം രക്തമായി തീർന്നപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എങ്ങനെയാണ് പറയുന്നത്? സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി. അപ്പോൾ ജീവൻ വ്യാപരിക്കാത്ത രീതിയിൽ സമുദ്രത്തിലെ ജലത്തിൽ ഉള്ള എല്ലാ ജീവജാലങ്ങൾക്കും അത് ബാധിക്കത്തക്ക രീതിയിൽ സമുദ്രജലം രക്തമായി തീർന്നാൽ പിന്നെ അവിടെ ജീവനില്ല. യഥാർത്ഥമായും അവിടെ സമുദ്രത്തിലൂടെയുള്ള വാണിജ്യത്തെ ബാധിക്കുന്നതായി നമ്മളവിടെ കാണുന്നുണ്ട്. സമുദ്രത്തിലെ എല്ലാ റിസോഴ്സുകളിലും അത് വ്യാപരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. സമുദ്രത്തിലെ എല്ലാ മത്സ്യങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും അത് വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന മനുഷ്യർക്ക് വ്രണം ഓൾറെഡി സംഭവിച്ചു. അതുകൂടാതെ അവർക്ക് മത്സ്യം കഴിക്കുവാൻ സാധ്യമാകാത്ത രീതിയിൽ സമുദ്രം രക്തമായി തീർന്നു. അതേസമയം തന്നെ സമുദ്രത്തിലെ വാണിജ്യത്തിൻ്റെ മേൽ വലിയ ഒരു ആഘാതം നേരിട്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ മൂന്നാമത്തെ ദൂതൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. ഇവിടെ രണ്ടാമത്തെ ദൂതൻ ഒഴിച്ചത് സമുദ്രത്തിൻ്റെ മേലാണ്, ഓഷ്യൻസ്. എന്നാൽ മൂന്നാമത്തെ ദൂതൻ ഒഴിക്കുന്നത് നദികളുടെ മേലാണ്, പിന്നെ നീരുറവുകളുടെ മേലാണ്. അപ്പോൾ നദികളും നീരുറവുകളും രണ്ടാമത്തെ ദൂതൻ കലശമൊഴിച്ചപ്പോൾ രക്തമായി തീർന്നില്ല. എന്നാൽ മൂന്നാമത്തെ ദൂതൻ കലശമൊഴിച്ചപ്പോൾ നീരുറവുകൾ, അതായത് എല്ലാ കിണറുകളിലും എല്ലാ ചെറിയ ചെറിയ നദികളിലും ഈ ഭൂമിയിൽ വെള്ളം എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ കലശത്തിൻ്റെ ഇഫക്റ്റ് ചെല്ലുകയാണ്. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അവർ രക്തമായി തീരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എത്രയോ മോശപ്പെട്ട ഒരവസ്ഥയിലാണ്, ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഇവിടെ ആയിരിക്കുന്നത്. മനുഷ്യൻ ഒരു പക്ഷേ ആ രക്തത്തെ ശുദ്ധി ചെയ്ത് കുടിക്കത്തക്ക രീതിയിലുള്ള വെള്ളമാക്കി അവർ മാറ്റിയേക്കാം, അതിനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ എത്രത്തോളം എന്നുള്ളതാണ് ചോദ്യം. എത്രത്തോളം രക്തം അവർ ശുദ്ധിയുള്ളതാക്കി തീർക്കും? എത്രത്തോളം രക്തത്തെ അവർ ഫിൽട്ടർ ചെയ്യുവാൻ സാധ്യമായി തീരും? ചുരുക്കം പറഞ്ഞാൽ മനുഷ്യൻ്റെ കൈവിട്ട് എല്ലാ കാര്യങ്ങളും പൊക്കോണ്ടിരിക്കുന്ന അവസാനത്തെ 3.5 വർഷം, ഇത് ദൈവക്രോധ സമയമാണ്. ദൈവത്തിൻ്റെ ക്രോധം ശമിക്കുന്ന ഈ ഭൂമിയുടെ മേലുള്ള ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്ന ഉടമ്പടി നീങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം എന്നുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയുടെ മേൽ
അത് നടന്നുകൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, മൂന്നാമത്തെ ദൂതൻ കലശം ഒഴിക്കുന്നതിൻ്റെ ബാക്കി ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. നല്ല ദൂതനാണ്, ജലത്തിൻ്റെ മേൽ അധിപതിയായ ഒരു ദൂതനുണ്ട്. ആ ദൂതനെ നമ്മൾ ആരും ഇതുവരെയും കണ്ടിട്ടില്ല. ആ ദൂതൻ ഇതിനു മുമ്പ് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ദൈവം ജലത്തിൻ്റെ മേൽ അധിപതിയാക്കി വെച്ചിരുന്ന ദൈവത്തിൻ്റെ തന്നെ ദൂതൻ, അതായത് ഈ ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെ മേലും ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. ജലത്തിൻ്റെ മേൽ അധിപതിയാക്കിയ ദൂതൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. ഇവിടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും ആയ പരിശുദ്ധനായ ദൈവമേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട്. ഈ ഭൂമിയിലുള്ള സകലതും രക്തമായി തീർന്നിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള ടാപ്പുകളിൽ രക്തമായിരിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാ ജല സ്രോതസ്സുകളിലും രക്തമായിരിക്കുകയാണ്. സമുദ്രത്തിലും ഉറവകളിലും നദികളിലും കിണറുകളിലുമെല്ലാം രക്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ രക്തത്തിൻ്റെ ചുമതലയുള്ള ദൂതൻ വിളിച്ചു പറയുകയാണ്, ഇതൊരു ന്യായമാണ്. എന്താണ് ആ ന്യായം? ആ ന്യായം എന്ന് പറയുന്നത്, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിന് അവർ യോഗ്യർ തന്നെ. അവണ്ണം തന്നെ യാഗപീഠവും ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള യാഗപീഠവും സംസാരിക്കുകയാണ്. യാഗപീഠവും, അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ദൈവക്രോധ കലശത്തെ നോക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, ദൈവത്തെ സേവിക്കുന്നവർ പറയുകയാണ്, ദൈവത്തിൻ്റെ ഉടമ്പടി പറയുകയാണ്, ദൈവത്തിൻ്റെ ന്യായം പറയുകയാണ്, ദൈവത്തിൻ്റെ ന്യായവിധി പറയുകയാണ്. ഇത് കൃത്യമായും ന്യായമായും ഈ ഭൂമിക്ക് വേണ്ടതായിരുന്നു. ഇതുവരെ ഇതിനോടകം എതിർ ക്രിസ്തുവിൻ്റെ കാലയളവിൽ തന്നെ എത്രയോ ലക്ഷങ്ങളാണ് എതിർ ക്രിസ്തുവിൻ്റെ വാളിൻ്റെ വായ്ത്തലയാൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടത്. അതിനു മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏദൻ തോട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് തന്നെ ഹാബേലിന് തുടങ്ങി ഇങ്ങ് നമ്മുടെ കാലയളവ് വരെയും എത്രയോ വിശുദ്ധന്മാരുടെ ചോര ഒഴുകിയ ഒരു ദേശമാണ്, അല്ലെങ്കിൽ ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എത്രയോ ഈ ഭൂമി ഇതിനെയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സമുദ്രം ഇതിനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉപരിയായിട്ട് ദൂതന്മാർ, ഇതിനൊക്കെ ഇൻചാർജ് ആയിട്ടുള്ള ദൂതന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരാരും ഇതിനു മുമ്പ് ന്യായം വിധിക്കുകയോ ദൈവത്തിനുള്ള ജോലിയിൽ ഇടപെടുകയോ ചെയ്യുന്നില്ല. എന്നാൽ ദൈവം ഒരു കാര്യം ചെയ്തപ്പോൾ പറയുകയാണ്, ഇത് തികച്ചും സംഭവിക്കേണ്ടതായിരുന്നു എന്ന് അവർ പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇനിയും നമ്മൾ നാലാമത്തെ ദൂതനെ നമ്മൾ കാണുകയാണ്. നാലാമത്തെ ദൂതൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. നാലാമത്തവൻ്റെ പാത്രം, ആ പൊൻ കലശം സൂര്യനിൽ ഒഴിക്കുകയാണ്. ഇതുവരെ സമുദ്രത്തിൻ്റെ മേൽ ഒഴിച്ചു, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മേൽ ഒഴിച്ചു, ഇനിയും സൂര്യൻ്റെ മേൽ ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. സൂര്യന് പ്രത്യേകമായിട്ടുള്ള ഒരു അധികാരം ലഭിക്കുകയാണ്, മനുഷ്യനെ വറക്കുവാൻ ചുടുന്നതിനു വേണ്ടി ഒരധികാരം. ഇപ്പോഴും നമുക്ക് ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സൂര്യൻ്റെ ചൂടും സൂര്യൻ്റെ ഉദയവും അസ്തമയവുമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ജീവനുണ്ടാകുന്നു, എല്ലാ ചെടികൾക്കും ജീവനുണ്ടാകുന്നു, എല്ലാ മൃഗങ്ങൾക്കും ഉണർവുണ്ടാകുന്നു, ഈ ഭൂമിക്ക് ഉണർവുണ്ടാകുന്നു. എന്നാൽ എപ്പോഴും സൂര്യൻ ഉണർന്നിരുന്നാൽ ഈ ഭൂമി വാടിപ്പോകും. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രാത്രി എന്ന് പറയുന്ന അനുഗ്രഹമുള്ളത്. ആ രാത്രിയിൽ സൂര്യൻ്റെ ആ ചൂട് കുറഞ്ഞ് തണുത്ത് നാം രാവിലെ പുതിയതായി ആ സൂര്യൻ്റെ ചൂടേൽക്കുവാൻ നാം റെഡിയായി വരുന്ന സമയത്ത് ഈ ഭൂമിയിൽ കാലാവസ്ഥയുണ്ട്. ഈ ഭൂമിയിൽ വൃക്ഷങ്ങളുടെ ഇലകൾ വീഴുന്നു, പുതിയ ബഡ്ഡുകളുണ്ടാകുന്നു, കാറ്റുണ്ടാകുന്നു, മഴയുണ്ടാകുന്നു. ഇതൊക്കെ സൂര്യൻ്റെ ആ ചൂടിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവസന്നിധിയിൽ ദൈവം ആ സൂര്യൻ്റെ മേൽ വെച്ച ജ്ഞാനമാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, സൂര്യൻ്റെ മേൽ ഒഴിക്കുന്ന സമയത്ത് തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിനധികാരം ലഭിച്ചു. സൂര്യനങ്ങ് വളരെ ശക്തമായി ചൂടാകുവാൻ തുടങ്ങുകയാണ്. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. അവിടെ ഇങ്ങനെ കാണുന്നത് ഈ ബാധകളുടെ മേൽ അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്, സൺ ഇൻഡ്യൂസ്ഡ് ഹീറ്റ് വേവ് ആണ്. അതായത് സൂര്യൻ ഈ ഭൂമിയുടെ മേൽ നൽകുന്ന ശക്തമായ
തീവ്രമായ ഹീറ്റ് വേവ് ഇവിടെ ഈ ഭൂമിയിലെ മേൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതുവരെയും ഈ ഭൂമിയുടെ മേലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൺസിസ്റ്റൻസി എന്നുള്ള കാര്യമാണ്. സൂര്യൻ്റെ കൺസിസ്റ്റൻസി, അത് നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അത് രാവിലെ ഉദിച്ചാൽ വൈകിട്ട് അസ്തമിക്കുമെന്നുള്ളൊരു ഹോപ്പിലാണ് സകലതും പോകുന്നത്. എന്നാൽ ആ ഒരു ഹോപ്പ് ഇവിടെ നഷ്ടപ്പെടുകയാണ്. സൂര്യൻ വളരെ വ്യത്യസ്തമായി ഇവിടെ ഭൂമിയോടുള്ള ബന്ധത്തിൽ ഇടപെടുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിനു മുൻപ് വെള്ളം മുഴുവൻ തീർന്നുപോയി. അതിനു മുമ്പ് മനുഷ്യനെല്ലാം വ്രണവും പിടിച്ചു, വെള്ളവും തീർന്നുപോയി. ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ കുടിക്കാനും വെള്ളമില്ല. അത്യുഷ്ണത്താൽ ദാഹത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കുടിക്കാൻ വെള്ളവുമില്ല. ആ സൂര്യൻ്റെ സ്കോർച്ചിങ് ഹീറ്റിൻ്റെ മുൻപിൽ മനുഷ്യന് പിടിച്ചു നിൽക്കുവാൻ സാധ്യമാകുന്നില്ല. അവന് വെള്ളം പോലും കുടിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വെള്ളം രക്തമായി തീർന്നുവല്ലോ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും മനുഷ്യൻ മാനസാന്തരപ്പെടേണ്ട ഒരു സമയമാണ്. മനുഷ്യന് വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഈ സമയത്ത് വിളിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അവിടെ വന്ന് അവരെ സഹായിക്കും. നമ്മുടെ ദൈവത്തിന് സഹായിക്കാൻ പറ്റും ഏത് സമയത്തും. ഏത് വലിയ ദുഷ്ടൻ്റെ മുൻപിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തെ വിളിക്കുന്നവരെ ദൈവം അവരെ രക്ഷിക്കുന്ന ദൈവമാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ അവർ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരമുള്ളവൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദൈവത്തിന് മഹത്വം നൽകുക എന്നുള്ളത്. എന്നാൽ മനുഷ്യൻ വ്രണത്താലിരിക്കുമ്പോൾ, മനുഷ്യൻ്റെ മുൻപിൽ വെള്ളമില്ലാത്ത സമയത്ത്, മനുഷ്യൻ ശക്തമായിട്ടുള്ള ചൂടിൻ്റെ ആ അവസ്ഥയിലായിരിക്കുമ്പോൾ, മനുഷ്യർ ദൈവത്തെ നോക്കാതെ, ദൈവസന്നിധി ദൈവത്തെ വിളിക്കാതെ, കുഞ്ഞാടിന് മൗത്വം നൽകാതെ, യേശു ക്രിസ്തുവിനെ ആരാധിക്കാതെ, മനുഷ്യൻ എന്നു ചോദിച്ചാൽ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുവാനായിട്ട് തുടങ്ങി. അവർ ദൈവത്തെ ദുഷിക്കുവാനായിട്ട് തുടങ്ങി. മനുഷ്യർ ഇവിടെ ചെയ്യുന്നതെന്നു ചോദിച്ചാൽ, അവൻ കഠിനപ്പെട്ട് കഴിഞ്ഞു, അവൻ എതിർ ക്രിസ്തുവിൻ്റെ ആ മുദ്ര സ്വീകരിച്ചു കഴിഞ്ഞു, എതിർ ക്രിസ്തുവിനുള്ളതാണെന്ന് അവൻ ബോധപൂർവം തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് വരുവാൻ സാധ്യമല്ല. എതിർ ക്രിസ്തുവിന് അടിയറവ് പറഞ്ഞ ഹൃദയമുള്ള മനുഷ്യർ ദൈവത്തെ അവർ ദുഷിക്കുവാനായിട്ട് തുടങ്ങി. എതിർ ക്രിസ്തുവിനെ ദൂഷിക്കുന്നില്ല കേട്ടോ. എതിർ ക്രിസ്തു ഇപ്പോഴും അവരുടെ രാജാവും ദൈവവും ഒക്കെയാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ദുഷിക്കുവാനായിട്ട് തുടങ്ങുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്ന മലാഖി പ്രവാചക പുസ്തകം 4:1 വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളും ദുഷ്പ്രവൃത്തികളെല്ലാം ഒരുപോലെ താളടിയായി തീരും എന്നുള്ള വേദഭാഗമാണ്, അതിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് നമുക്ക് ഈ സമയം മനസ്സിലാക്കുവാൻ സാധ്യമായി തീരും. ഇനിയും നമ്മൾ മാറുകയാണ്. ഇനിയും അടുത്ത ഒരു കാര്യം, ഒരുപക്ഷെ ഒരല്പം ഒരു കുളിർമ ഇതിൻ്റെ നടുവിൽ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ തോന്നുന്നു. ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ചൂടാണല്ലോ, വെള്ളം കുടിക്കുവാനില്ല, മനുഷ്യർക്കെല്ലാം വ്രണമാണ്. ഇനി ഒരല്പം തണലായാൽ നല്ലതായിരിക്കുമെന്ന് നമുക്ക് തോന്നാം. ഇനി 5 ദൂതൻ ഒഴിക്കുമ്പോൾ അതാണ് സംഭവിക്കുവാൻ പോകുന്നത്. 5 തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ ഒഴിച്ചു, അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഇപ്പോൾ ഇതാ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചറുകളാണ് ഇവിടെ ഉള്ളത്. ആദ്യം വ്രണത്താൽ നിൽക്കുന്ന മനുഷ്യൻ, വീണ്ടും വെള്ളമില്ലാതെ നിൽക്കുന്ന മനുഷ്യൻ, വീണ്ടും ശക്തമായ ചൂടിനാൽ ബന്ധപ്പെടുന്ന മനുഷ്യൻ, ഇനി അടുത്തത് നമ്മൾ കാണുവാൻ പോകുന്നത് മനുഷ്യൻ പാർക്കുന്ന ഈ ഭൂമിയിൽ ശക്തമായി ഇരുട്ട് വ്യാപരിക്കുവാനായിട്ട് തുടങ്ങി. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. 5 അവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ ഒഴിച്ചു. മൃഗത്തിൻ്റെ സിംഹാസനം, എതിർ ക്രിസ്തുവിൻ്റെ സിംഹാസനം ഈ സമയം ആയിരിക്കുന്നത് ബാബിലോണിലാണ്, ഇപ്പോഴത്തെ ഇറാഖിലാണ്. ആ സിംഹാസനത്തിൻ്റെ മേൽ എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൈവം ന്യായം വിധിക്കുകയാണ്. ഈ സമയത്ത് എതിർ ക്രിസ്തുവൻ അനങ്ങാൻ പോലും സാധ്യമാകാത്ത രീതിയിൽ ശക്തമായ ഇരുട്ടുണ്ടാവുകയാണ്. നോക്കിക്കൊള്ളണമേ, ഇവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക സാധ്യമാവുകയില്ല. കാരണം ഇലക്ട്രിസിറ്റിയുടെ ആ സാധ്യതകൾ മങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. സമുദ്രം മുഴുവൻ രക്തമായി കിടക്കുകയാണ്. ഇനി ഇവെങ്ങനെയാണ് ഇവിടെ ഈ ഇരുട്ടിനെ മാറ്റുവാൻ സാധ്യമായി തീരുന്നത്? ഇവിടെ വെളിച്ചം നൽകുവാൻ ആർക്ക് സാധ്യമായി തീരും? എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂരിരുട്ട് എന്നുള്ള ഒരു ന്യായവിധി വരുവാനുള്ള രാജ്യത്തോടുള്ള ബന്ധത്തിൽ, അല്ലെ, എതിർ ക്രിസ്തുവിൻ്റെ വാക്ഷിയോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 5:18, 1:6,
സെഫന്യാവ് 1:15 ഇവിടെയൊക്കെ അന്ധകാരത്താൽ ദൈവം ഭൂമിയെ ന്യായം വിധിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 13:24 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുമെന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യർ ഇവിടെ ഇരുട്ടിലായിരിക്കുന്നതിൻ്റെ പുറകിൽ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ പ്രവചനം നിറവേറുന്നതായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശു കർത്താവും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിറവേറുകയാണ്. അത് നിറവേറുന്ന സമയത്ത് ഈ ഭൂമിയുടെ മേൽ ദൈവം തൻ്റെ ക്രോധത്തെ അതിനെ വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇപ്പോഴെങ്കിലും മനുഷ്യർ ഈ കൂരിരുട്ടിൻ്റെ സമയത്ത് മാനസാന്തരപ്പെടുമോ? ചൂടുള്ള സമയത്ത് മാനസാന്തരപ്പെട്ടില്ല. ആമേൻ. വെള്ളമില്ലാത്ത സമയത്ത് മാനസാന്തരപ്പെട്ടില്ല. കൂരിരുട്ട് വന്നപ്പോഴും മനുഷ്യർ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ്? അവർ നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവായി മനുഷ്യർ നാവ് കടിക്കുവാൻ തുടങ്ങി. അപ്പോഴും കടിക്കുന്ന എതിർക്രിസ്തുവിനെതിരായിട്ടല്ല, അപ്പോഴും അവർ മറുത്തു പറയുന്ന എതിർക്രിസ്തുവിനെയല്ല, അപ്പോഴും അവർ മറുത്തു പറയുന്നത് ദൈവത്തെയാണ്. അവർ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിക്കുവാനായിട്ട് തുടങ്ങി. തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന ഒരു സാധ്യത അവിടെ ഉണ്ടായിരിക്കാം. നമുക്കറിയില്ല ദൈവം എങ്ങനെയാണ് അവിടെ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ കാണുന്ന എങ്ങനെയാണ്? എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഏറ്റ് തങ്ങളുടെ ഹൃദയപ്രകാരം എതിർ ക്രിസ്തുവിനോട് ചേർന്നവർ തങ്ങളുടെ 100% ആഗ്രഹത്തോടുകൂടി എതിർ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ തുടങ്ങിയവരുടെ മാനസാന്തരം നമ്മളവിടെ കാണുന്നില്ല എന്നുള്ളത് ദയനീയമായിട്ടുള്ള ഒരവസ്ഥയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട്. അവർക്കിത് മനസ്സിലായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണെന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി. വ്രണവും ഇരുട്ടും സൂര്യനും ഇതൊക്കെ ദൈവത്തിൻ്റെ സന്നിധി, രക്തവും ഒക്കെ ദൈവസന്നിധിയിലാണ് വരുന്നതെന്നൊക്കെ അവർക്ക് മനസ്സിലായി. പക്ഷേ അവർ പറയുകയാണ്, ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരികയില്ല. എത്രയോ മോശപ്പെട്ട, എത്രയോ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് അല്ലേ? ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തോട് ഇടപെടുന്ന ഈ കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യ നീ പല്ല് കടിക്കരുത്, ദൈവത്തിൻ്റെ മുൻപിൽ നാക്ക് കടിച്ച് നിൽക്കരുത്, ദൈവത്തിൻ്റെ മുൻപിൽ ക്രോധത്തോടെ നിൽക്കരുത്. ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ, ദൈവത്തിന് നിന്നോടൊരു ആലോചനയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി ദൈവമേ എന്നെ സഹായിക്കണമേ, യേശുവേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വരികയാണ്, എന്നെ തന്നെ ഏൽപ്പിച്ചു തരികയാണെന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തുവാൻ തയ്യാറാകുവാൻ ഇപ്പോഴേ നിങ്ങൾക്ക് ഒരു മനസ്സ് ദൈവം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത ദൂതൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ദൂതൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഇങ്ങനെയാ 12 വാക്യത്തിൽ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ നമ്മളിങ്ങനെ കാണുന്ന 6 ദൂതൻ വരികയാണ്. ഈ 6 ദൂതനും പ്രത്യേകമായിട്ടുള്ളൊരു ദൗത്യത്തോടു കൂടിയാണ് വരുന്നത്. ഒരുപക്ഷെ ഈ കലശങ്ങളിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലശമാണ് ഇനി അടുത്തത് ഒഴിക്കുവാനായി പോകുന്നത്. അവിടെ ഇങ്ങനെ 6 തൻ്റെ കലശം യൂഫ്രത്തീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അവിടെ ഇനി അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവ്വശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറും, നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ഇവിടെ നമ്മൾ എതിർ ക്രിസ്തുവിൻ്റെ കാലയളവിൽ അവൻ്റെ സിംഹാസനത്തിൻ്റെ നടുവിൽ അന്ധകാരം വ്യാപരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ തന്നെ 12 വാക്യത്തിൽ 6 ദൂതൻ തൻ്റെ കലശം ഊതുമ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്നാമതായി, ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അല്ലെങ്കിൽ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിക്കുന്ന ആ ഒരു അടയാളത്തിൻ്റെ ഒരു അതിർവരമ്പാണ് യൂഫ്രത്തീസ് എന്ന് പറയുന്ന നദി. ഈ നദിയുടെ തീരത്ത് നിന്നാണ് അബ്രഹാമിനെ ദൈവം കനാൻ നാട്ടിലേക്ക് വിളിച്ചത്. ഈ നദിയുടെ തീരം വരെയായിരുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിർവരമ്പ് എന്ന് പറയുന്നത്. ഈ നദി എന്ന് പറയുന്ന ഏകദേശം 1800 നീണ്ടു കിടക്കുന്ന യൂഫ്രത്തീസ് എന്ന് പറയുന്ന ഈ നദി ഇന്നും ഈ ഭൂമിയുടെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും നിർണയിക്കുന്ന അല്ലെങ്കിൽ ഈസ്റ്റിനെയും വെസ്റ്റിനെയും വേർതിരിക്കുന്ന അതിർ കല്ലാണ്, അതിർവരമ്പാണ്. ഈ വലിയ നദി
നദിയെ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യം, ഈ നദിയെ ദൈവം അങ്ങ് വറ്റിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് മഹാനദിയിൽ ഒഴിക്കുന്ന സമയത്ത് കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ, ഓറിയൻ്റൽ ആയിട്ടുള്ള കിങ്സ്, അതായത് കിഴക്ക് നിന്ന് വരുന്ന ഒരു ഓറിയൻ്റൽ കോൺഫെഡറേഷൻ അവിടെ സംഭവിക്കുക. അതായത് കിഴക്കൻ രാജ്യങ്ങൾ, ആ കിഴക്കൻ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ആ ചൈനയുടെ നേതൃത്വത്തിലുള്ള രാജാക്കന്മാർ എതിർ ക്രിസ്തുവിൻ്റെ യുദ്ധത്തിന് വേണ്ടി, എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെതിരായി, മശിഹയ്ക്കെതിരായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി മെഗിദ്ദോ താഴ്വരയിൽ വരുന്നതിന് വേണ്ടി ആ യൂഫ്രത്തീസ് നദി വറ്റിപ്പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഒരു വലിയ സൈന്യം ഇനിയും കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വന്ന് മെഗിദ്ദോ താഴ്വരയിൽ വന്നു കൂടുവാനായി പോവുകയാണ്. ആറാമത്തെ കലശം അവിടെ ഒഴിച്ച സമയത്ത് മഹാനദി അവിടെ വറ്റിപ്പോവുകയായി, വറ്റിപ്പോകുന്നതായി നമ്മളവിടെ കാണുന്നുണ്ട്. മഹാനദി വറ്റിപ്പോയെങ്കിൽ മാത്രമേ ഒരു വലിയ സൈന്യത്തിന് കിഴക്ക് ദേശത്ത് നിന്ന് പടിഞ്ഞാറേക്ക് യാത്ര ചെയ്ത് എതിർ ക്രിസ്തുവിനാൽ വശീകരിക്കപ്പെട്ട് വരുവാൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെ ചൈന ഒരു പക്ഷേ പൂർണ്ണമായും പിടികൊടുക്കാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ വ്രണങ്ങളൊക്കെ വന്നുവെങ്കിലും പൂർണ്ണമായി എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ വരാത്ത ഒരു രാജ്യശക്തിയായി ഒരു പക്ഷേ ഈ സമയത്ത് നിൽക്കുകയായിരിക്കാം. നമുക്കതിനെ പൂർണ്ണമായി വ്യക്തമായി അവിടെ പറയുവാൻ സാധ്യമാവുകയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, അവർ വശീകരിക്കപ്പെട്ട് വരത്തക്ക രീതിയിൽ അവരെ കൊണ്ടുവരുവാൻ ഈ യൂഫ്രത്തീസ് നദി, അത് മഹാനദിയായ യൂഫ്രത്തീസ് നദി വറ്റി വരണ്ടു പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കിഴക്ക് നിന്നൊരു വലിയ ശക്തി ഇനിയും പടിഞ്ഞാറേക്ക് വന്ന് അവർ പലസ്തീനിലെ മെഗിദ്ദോ താഴ്വരയിലേക്ക്, പലസ്തീൻ നാട്ടിലെ മെഗിദ്ദോ താഴ്വരയിലേക്ക് വരുവാൻ പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. നാം യഥാർത്ഥമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചൈന ഇപ്പോൾ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്വതന്ത്ര ലോകശക്തിയായി നിൽക്കുന്നതിൻ്റെ പുറകിൽ ഒരു വലിയ ഭാവിയിൽ നടക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ആ ഭാവിയിൽ ചൈനയെന്ന് പറയുന്ന ഒരു വലിയ ശക്തിയായിത്തീരും. ലോകത്തിലെ പല കാര്യങ്ങളെയും നിർണയിക്കുകയും തന്നെ നിൽക്കുവാൻ ശക്തിയുള്ള, ബലമുള്ള ഒരു രാജ്യമായി എതിർ ക്രിസ്തുവിൻ്റെ കാലയളവിൽ പോലും ചൈന നിൽക്കുമെന്നുള്ളത് നമുക്കിപ്പോഴേ ഉറപ്പാണ്. അങ്ങനെ ആർക്കും ചൈനയെ പെട്ടെന്ന് കീഴടക്കുവാൻ സാധ്യമല്ല. ആരും ചൈനയെ തൊട്ട് കളിക്കുന്നുമില്ല. ചൈന ഇനിയും രാജ്യങ്ങളെ കീഴടക്കി തങ്ങളുടേതായ ആ ഒരു അതിർവരമ്പുകളിലേക്ക് ചൈന തീർക്കുവാനായി പോവുകയാണ്. ചൈന അത് തീർച്ചയായിട്ടും ചെയ്യും. എതിർ ക്രിസ്തുവിൻ്റെ കാലമാകുമ്പോൾ ഈ ചൈനയും എതിർ ക്രിസ്തുവിനാൽ, ഓറിയൻ്റൽ കിങ്സ്, അതായത് ആ കിഴക്ക് നിന്നുള്ള രാജ്യമായ ചൈനയും എതിർ ക്രിസ്തുവിനാൽ വശീകരിക്കപ്പെടും എന്നുള്ളത് വ്യക്തമായി കാണുന്നുണ്ട്. ചൈനയെ ഇനി വശീകരിക്കുവാൻ പോകുന്നത് റഷ്യയോ, ചൈനയെ വശീകരിക്കുവാൻ പോകുന്ന മറ്റുള്ള ലോകരാജ്യങ്ങളോ ഒന്നുമായിരിക്കുകയല്ല. ചൈനയെ വശീകരിക്കുവാൻ പോകുന്നത് എതിർ ക്രിസ്തുവായിരിക്കും. എതിർ ക്രിസ്തു വരെയുള്ള എല്ലാ ലോകരാജ്യങ്ങളെയും ചൈന ഒരു പരിധിവരെ സംശയദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ തന്നെ രാജ്യത്തെ, സൈനിക ബലത്തെ ഉറപ്പിക്കുകയും അവരുടെ ജനതയെ എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നതിന് വേണ്ടി, രക്ഷപ്പെടുത്തി നിർത്തുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുള്ള കച്ചവടത്തെയും കൊഴുപ്പിച്ച് നിർത്തുന്ന ആ ചൈന അവസാനം എതിർ ക്രിസ്തുവിനോട് ചേരുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുവാൻ സാധ്യമായി തീരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആറാമത്തെ ദൂതൻ കലശം ഒഴിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യം, യൂഫ്രത്തീസ് നദി, അതായത് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും അതിർവരമ്പാകുന്ന യൂഫ്രത്തീസ് നദി വറ്റി വരണ്ടു പോവുകയും കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ, അല്ലെങ്കിൽ കിഴക്കൻ ദേശമായ ആ പ്രദേശത്ത് നിന്ന് വരുന്ന ചൈനയുടെ കീഴിലുള്ള ഒരു കോൺഫെഡറേഷൻ, അവർക്കൊരുമിച്ച് വരത്തക്ക രീതിയിൽ യൂഫ്രത്തീസ് നദി വറ്റിപ്പോവുകയും അവർ എതിർ ക്രിസ്തുവിനോട് ചേർന്ന് എതിർ ക്രിസ്തുവിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ആർമിയായി നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ, യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെ ആ ഈ ഭൂമിയുടെ മേലുള്ള ആ യുദ്ധത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി, യേശു ക്രിസ്തുവിന് എതിരായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി മെഗിദ്ദോ താഴ്വരയിൽ അവർ വരുന്ന ചിത്രമാണ് ഈ ആറാമത്തെ ദൂതൻ കലശമൊഴിക്കുന്ന സമയത്ത് സംജാതമാകുന്നത്. ഈ സമയം ഏകദേശം അവസാനത്തെ 3.5 വർഷത്തിൻ്റെ അവസാന സമയങ്ങളിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. അവസാനത്തെ മാസങ്ങളിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഇനിയും കാലം അവസാനിക്കാറായി. എത്രയും പെട്ടെന്ന് തന്നെ ഇനിയും നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത നടക്കുവാൻ സമയമായി. ഈ സമയം കൊണ്ട് ലോകം മുഴുവനും വ്രണങ്ങളാൽ നിറഞ്ഞ്, ലോകത്തിലെ എല്ലാ നദികളും അത് രക്തത്താൽ നിറഞ്ഞുകൊണ്ട് സൂര്യൻ്റെ ചൂടേറ്റ് കൂരിരുട്ടിൻ്റെ അവസ്ഥയിൽ എല്ലാം തകർന്നവരായി മനുഷ്യർ മുഴുവനും ഇപ്പോഴും
അഹന്തയിലും നാവ് കടിച്ചുകൊണ്ട് പല്ലുകടിച്ചുകൊണ്ട് ദൈവത്തെ മറുതലിച്ച് പറഞ്ഞുകൊണ്ട് അവർ ഒരുമിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ അവസാനമായി ആ വലിയ യുദ്ധനാളിന് വേണ്ടി തയ്യാറെടുക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ആരുടെ വശത്തായിരിക്കും ജയം? ആരായിരിക്കും ജയിക്കുന്നത്? ദൈവത്തെ മറുത്തു പറയുന്ന മനുഷ്യൻ ഒരു വശത്ത് ഒരു വലിയ താഴ്വരയിൽ ഒരുമിച്ച് കൂടുകയാണ്. ഇനിയും അവർ യേശുവിനെതിരായിട്ട് അവർ ഒരുമിച്ച് കൂടുമ്പോൾ ആരായിരിക്കും ഇവിടെ ജയിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. നാം ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് യുദ്ധം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പശ്ചാത്തലമല്ല അവർക്കിവിടെയുള്ളത്. അവർ വശീകരിക്കപ്പെടാതെ ഒരിക്കലും അവർക്കൊരു യാത്ര അവർ ആഗ്രഹിക്കുകയില്ല. അവരെ ആരെങ്കിലും ഇത് പറഞ്ഞ് കബളിപ്പിച്ച് അട്രാക്റ്റ് ചെയ്യാതെ വിജയമുറപ്പാണെന്ന് ഉറപ്പിക്കാതെ രക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉറപ്പിക്കാതെ ഒരു രീതിയിലും ഒരു രാജ്യങ്ങളും ഒരിടത്തോട്ടും പോകാൻ തക്ക നിവൃത്തിയില്ല. ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത അവസ്ഥയിൽ ലോകരാജ്യങ്ങൾ നിൽക്കുകയാണ്. മനുഷ്യൻ വ്രണത്താൽ കഷ്ടപ്പെടുകയാണ്. ഒരു മനുഷ്യനും അതിനകത്ത് നിന്ന് എക്സംഷൻ ഇല്ല. എല്ലാവരും കഷ്ടപ്പെടുന്ന ഈ സമയത്ത് ആ ജനങ്ങളുടെ നടുവിലേക്ക് മൂന്ന് ആത്മാക്കൾ പോവുകയാണ്. സർപ്പമെന്ന് പറയുന്നത് പിശാചാണ്. മൃഗമെന്ന് പറയുന്നത് എതിർക്രിസ്തുവാണ്. കള്ളപ്രവാചകനെയും അവരോട് കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സാത്താന്യ തൃത്വമാണ്. സാത്താന്യ തൃത്വത്തിൽ നിന്ന് പുറപ്പെടുന്ന മൂന്ന് ആത്മാക്കൾ ഈ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ അവിടെ ആത്മാക്കൾ പോകുന്നു എന്ന് പറയുമ്പോൾ അവരെ നയതന്ത്രപരമായി അവരെ കൊണ്ടുവരത്തക്ക രീതിയിൽ, കബളിപ്പിക്കത്തക്ക രീതിയിൽ, അവർ ആകർഷിക്കത്തക്ക രീതിയിൽ, അവരുടെ ഹൃദയത്തെ ചായിപ്പിക്കുന്ന ആ എതിർക്രിസ്തുവിൻ്റെ ആകർഷണ നയങ്ങളായിരിക്കാം. ആ നയങ്ങളോടുകൂടെ ആ സഞ്ചരിക്കുന്ന പിശാചിൻ്റെ ആ ശക്തികളെ ആയിരിക്കാം നമ്മളവിടെ കാണുന്നത്. പക്ഷേ വളരെ വ്യക്തമാണ്, മനുഷ്യനെ ബാധിക്കുന്ന, മനുഷ്യനെ വീണ്ടും ആ സർവനാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ പിശാചിൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്ന ആ ആകർഷണങ്ങൾ രാജ്യങ്ങളെ ഭരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്, ഇവ സർവഭൂതലത്തിലുള്ള രാജാക്കന്മാരെ, എല്ലാ ലോകരാജ്യങ്ങളെയും, തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കുമുള്ള എല്ലാ ലോകരാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിന്, ചൈന ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലോകത്ത് എവിടെയെല്ലാം ആരെല്ലാം ഉണ്ടോ അവരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ മഹാദിവസം എന്നാ പറയുന്നത്. ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ അവിടെ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന് വേണ്ടി കൂടിച്ചേരുവാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട്, അടയാളങ്ങൾ ചെയ്തുകൊണ്ട് ആ ദൂതന്മാർ അല്ലെങ്കിൽ ആ ഭൂതാത്മാക്കൾ, ദൂതന്മാരല്ല ഭൂതാത്മാക്കൾ പുറപ്പെട്ട് അവരുടെ അടുക്കലേക്ക് ആ ഭൂതാത്മാക്കൾ പുറപ്പെടുകയാണ്. അവിടെ ഇങ്ങനെയാണ്, അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. മെഗ്ദോ എന്ന് പറയുന്ന താഴ്വരയിലേക്ക് ഇവരെല്ലാവരും വരത്തക്ക രീതിയിൽ എല്ലാ രാജ്യങ്ങളെയും ഈ ഭൂതാത്മാക്കൾ ഒരുമിച്ച് ചേർക്കുന്ന ആ ചിത്രമാണ് ആറാമത്തെ കലശം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത്. ഏകദേശം എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനം വന്നിരിക്കുകയാണ്. മനുഷ്യർക്ക് ദൈവം പല പ്രാവശ്യം അവസരങ്ങൾ നൽകിയെങ്കിലും അതിനെയെല്ലാം മനുഷ്യർ സ്വയമായി അവരുടെ ചിന്തയിലും അവരുടെ തീരുമാനത്തിലും നിഷേധിച്ചുകൊണ്ട് ദൈവത്തെ മറുതലിച്ചുകൊണ്ട് എതിർക്രിസ്തുവിനെ കീഴിൽ അണിനിരക്കുകയാണ്. എന്നാൽ അവർ പോലും അറിയുന്നില്ല ദൈവത്തിൻ്റെ മഹായുദ്ധ ദിവസത്തിന് വേണ്ടിയാണ് അവർ കൂടുന്നതെന്ന്. പിശാചിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് അവർ ഒരുമിച്ച് കൂടുകയാണ്, യുദ്ധത്തിന് വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ആർക്കെതിരെ അവർ യുദ്ധമെടുക്കുമെന്നുള്ളത് എതിർക്രിസ്തു അവരോട് അറിയിക്കുമ്പോൾ അവിടെ തീർച്ചയായും അവർ അതിനെ അംഗീകരിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 15-ാമത്തെ വാക്യം അവിടെ ഇത് നമ്മൾ വായിക്കുന്നവർക്കും ആ സമയത്ത് ജീവനോടെ ഉള്ള ദൈവമക്കൾക്കും അവർ അവിടെ ഉണ്ടെങ്കിൽ അവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. അവിടെ ഇതെങ്ങനെയാണ് പറയുന്നത്? ഞാൻ കള്ളനെ പോലെ വരും, അത് നമുക്കും കൂടി ഉള്ളതാണ്. തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവിടെ ഒരു വലിയ പ്രൊക്ലമേഷൻ അവിടെ നടക്കുകയാണ്. ഇത് വായിക്കുന്ന സമയത്ത് ദൈവമക്കളാകുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം നടുവിൽ
നമ്മെ ചേർക്കുന്നതിനു വേണ്ടി ഞാൻ കള്ളനെ പോലെ വരും എന്നുള്ളത്. ഈ യുദ്ധം നടക്കുന്നത് ഏത് വിധമാണെന്ന് വെളിപ്പാട് ദിവസം 19:11 വാക്യത്തിൽ പറയുന്നുണ്ട്. മെഗിദോ താഴ്വര എന്ന് പറയുന്നത് പലസ്തീൻ നാട്ടിലെ ഒരു താഴ്വരയാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇങ്ങനെയാ പറയുന്നത്, ആ മെഗിദോ താഴ്വരയെ നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലയോ മെഗിദോ താഴ്വരയെ, ലോകത്തിൽ ഇത്രയും സ്ഥലങ്ങളിൽ ഞാൻ പോയി യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും ലോകരാജ്യങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി യുദ്ധം ചെയ്യത്തക്ക രീതിയിൽ ഇത്രയും മനോഹരമായ ഒരു യുദ്ധക്കളം ഇതിനു മുൻപ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. മെഗിദോ താഴ്വരയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധം ചെയ്യത്തക്ക രീതിയിൽ എല്ലാ ലോക രാജ്യങ്ങൾക്കും ഒരുമിച്ച് കൂടത്തക്ക രീതിയിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ആ താഴ്വര അതെ യുദ്ധ താഴ്വരയാണ്. ആ യുദ്ധ താഴ്വരയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെയധികം യുദ്ധങ്ങൾ നടന്നിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധ്യമായി തീരും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പ്രധാനമായി 2 യുദ്ധങ്ങളെങ്കിലും കുറഞ്ഞത് മെഗിദോ താഴ്വരയിൽ നടക്കുന്നുണ്ട്. കനാന്യരെ ബാറാക്ക് തോൽപ്പിച്ച സ്ഥലം അതാണ്. ഗിദയോൻ മിദ്യാനിരെ തോൽപ്പിച്ച സമയമാണ്. ഷൗലും യോശിയാവും ഒക്കെ മരിച്ചു വീണ സ്ഥലമാണ് മെഗിദോ താഴ്വര എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മെഗിദോ താഴ്വരയുടെ ഒരു ചരിത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല സാമ്രാജ്യങ്ങളും സകല രാജാക്കന്മാരും എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പഴയ ലോകത്തെ എല്ലാ സാമ്രാജ്യങ്ങളും ഒരുപോലെ വന്ന് തമ്പടിക്കുകയും അസീരിയ സാമ്രാജ്യം ബാബിലോണിയ സാമ്രാജ്യം ഒക്കെ തമ്പടിച്ച് അവർ പല രാജ്യങ്ങളെയും കീഴടക്കുവാനുള്ളവരുടെ യാത്രാ മധ്യയെ വിശ്രമിക്കുകയും അതുമാത്രമല്ല അവിടെ നിന്നുകൊണ്ട് പല രാജ്യങ്ങളും യുദ്ധം ചെയ്ത ഒരു സ്ഥലമാണ് മെഗിദോ താഴ്വര. എന്നാൽ മെഗിദോ താഴ്വര ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധ സമയത്ത് ഈ ലോകത്തിലെ സകല രാജ്യങ്ങളും പ്രതിനിധികളും സർവ സൈന്യങ്ങളും എല്ലാ പടയാളികളും യുദ്ധസന്നാഹങ്ങളുമായി മെഗിദോ താഴ്വരയിൽ എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ വന്ന് ചേരും എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം പറയുന്ന കാര്യമാണ്. 6 ദൂതൻ തൻ്റെ കലശം ഈ ഭൂമിയുടെ മേൽ ഒഴിക്കുന്ന സമയം യൂഫ്രത്തീസ് നദി വറ്റിപ്പോകുന്നു, കിഴക്കുന്നുള്ള രാജാക്കന്മാർ വരുന്നു. അതേസമയം തന്നെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് മെഗിദോ താഴ്വരയിൽ കർത്താവിനോട് യുദ്ധം ചെയ്യുവാൻ എതിർ ക്രിസ്തുവിനാലും പിശാചിനാലും കള്ളപ്രവാചകനാലും വശീകരിക്കപ്പെട്ടിട്ട് സകലരും ഒരുപോലെ വന്ന് കൂടി നിൽക്കുന്ന ആ ചിത്രമാണ് വെളിപ്പാട് പുസ്തകം 19:16 അതിൻ്റെ 16 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇനിയും ഒരു ദൂതനും കൂടെ കലശം ഒഴിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ആ ദൂതൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 17 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, 7 തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അവിടെ ആകാശത്തിൽ ഒഴിച്ചു എന്നാ കാണുന്നത്. അവിടെ ഇങ്ങനെയാ പറയുന്നത്, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. സംഭവിച്ചു തീർന്നു. എന്താണ് സംഭവിച്ചു തീർന്നത്? 15 അതിൻ്റെ 1 വാക്യത്തിലെ കാര്യം, ദൈവത്തിൻ്റെ ക്രോധം, അതെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് സംഭവിച്ചു തീർന്നു. ആ പിന്നെ കാണുന്നത് ഇങ്ങനെയാണ്, മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഇവിടെ നമ്മൾ കാണുന്നത് വലിയ ഇടിമിന്നലുകളും നാദവും മുഴക്കവും ഭൂകമ്പവും ഉണ്ടാകുന്നു. അത് അവിടെ ഇങ്ങനെ പറയുന്ന, ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ ഇതുവരെയും ഇല്ലാത്ത വലുതായ ഒരു ഭൂകമ്പം അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. മഹാനഗരം 3 പിരിഞ്ഞു. ഇവിടെ പിരിയുവാൻ പോകുന്ന മഹാനഗരം എന്ന് പറയുന്ന യെരുശലേമല്ല, ഇവിടെ പിരിയുവാൻ പോകുന്ന മഹാനഗരം എന്ന് പറയുന്നത് ബാബിലോൺ എന്ന് പറയുന്ന എതിർ ക്രിസ്തുവിൻ്റെ സിംഹാസനമിരിക്കുന്ന ഇന്നത്തെ ഇറാഖ് പട്ടണത്തിൽ, ഭാവിയിലെ ആ റിവൈവ്ഡ് ബാബിലോണിൽ, ആ പഴയ പ്രാചീന ബാബിലോൺ ഉയർത്തെഴുന്നേറ്റ് ഭാവിയിൽ എതിർ ക്രിസ്തുവിൻ്റെ സിംഹാസനമായി തീരുവാൻ പോകുന്ന ആ മഹാനഗരം, അതാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഗവൺമെൻറ്റിൻ്റെയും വാണിജ്യത്തിൻ്റെയും മതത്തിൻ്റെയും കേന്ദ്രമായിരിക്കുന്ന മഹാനഗരമായ ബാബിലോൺ പിളരുവാൻ പോവുകയാണ്. മഹാനഗരം 3 പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിൻ്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ന്യായവിധി നടക്കുന്ന ഒരു പട്ടണത്തിൻ്റെ മേലാണ്. മഹാനഗരമാകുന്ന ബാബിലോൺ ന്യായം വിധിക്കപ്പെടുകയാണ്. ദൈവം പറയുകയാണ്, മതി നിന്റെ വാണിജ്യം, മതി നിന്റെ ആരാധന, മതി നിന്റെ റൂളിങ് ഇതോടുകൂടെ സകലതും അവസാനിക്കുകയാണ് എന്ന് മഹാനഗരത്തോടും എതിർ ക്രിസ്തുവിൻ്റെ സിംഹാസനത്തോടും എതിർ ക്രിസ്തുവിനോടും ദൈവം പറയുകയാണ്. ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്, ദൈവകോപത്തിൻ്റെ ക്രോധമദ്യമുള്ള പാത്രം ബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. ദൈവസന്നിധിയിൽ അവളെ ഓർത്തത് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഓർത്തത്, അവിടെ ദൈവം രക്ഷിക്കാൻ വേണ്ടിയല്ല ഓർത്തത്, അവളെ നശിപ്പിക്കുന്നതിന് വേണ്ടി. കാരണം ഈ സമയത്തൊക്കെയും നശിപ്പിക്കാതെ കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നഗരം
ഉഴുതു മറിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ പിളർന്നു പോവുകയാണ് എന്നുള്ളത് നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെയാ പറയുന്നത്, സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണുവാനില്ലാതെയായി, താലന്തോളം കനമുള്ള കല്ലായി, വലിയ കൺമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കൺമഴയുടെ ബാധ ഏറ്റവും വലുതാകുകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദൂഷിച്ചു. ഇവിടെ നമ്മൾ കാണുന്ന ഏകദേശം 61 കിലോയുള്ള, ഏകദേശം 135 പൗണ്ട് വലുപ്പമുള്ള കല്ലുകൾ ഈ ഭൂമിയിൽ പതിക്കുവാൻ തുടങ്ങി. നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു ചെറിയ, നമ്മൾ പറയുന്ന ആലിപ്പഴം എന്ന് പറയുന്ന ആ ചെറിയ ഒരു ഐസ് കട്ട ഈ ഭൂമിയിൽ വീണാൽ മനുഷ്യനെല്ലാം ഓടിപ്പോകും, വണ്ടിയുടെയൊക്കെ മുകളിലോട്ട് വീണാൽ എന്ന ശബ്ദമാണ് അല്ലേ. എന്നാൽ ഏകദേശം 61 കിലോയുള്ള കല്ലുകൾ ഈ ഭൂമിയിൽ വീഴുവാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാ കെട്ടിടങ്ങളും തകർന്നു പോകുന്ന, എല്ലാ ദ്വീപുകളും തകർന്നു പോകുന്ന, കുന്നുകളും മലകളെല്ലാം അപ്രത്യക്ഷമാകുന്ന ഒരു മോശമായ ഒരു അവസ്ഥയിലേക്ക് ഈ ലോകം വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഇതിനെ കുറിക്കുന്നൊരു വാക്യമുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 22-ാമത്തെ വാക്യം, നീ ഹിമത്തിൻ്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൺമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന കല്ലുകൾ ഈ ഭൂമിയിൽ പതിക്കുന്നതാണ്. അതിനു മുമ്പ് ആ കല്ലുകൾ ഈ ഭൂമിയിൽ പതിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ അത് ഇപ്പോഴുണ്ട്. ആകാശത്ത് നിന്നും ആ കല്ലുകൾ മുഴുവനും ഈ ഭൂമിയുടെ മേൽ പതിക്കുവാനായി പോവുകയാണ്. ഈ ടൈമിലെങ്കിലും, ഈ സമയത്തെങ്കിലും ഈ ഭൂമിയിലുള്ള മനുഷ്യർ ദൈവമേ എന്നൊന്ന് വിളിക്കേണ്ടതല്ലേ? ദൈവമേ മതി, ദൈവമേ ഞങ്ങൾ സറണ്ടർ ചെയ്യുകയാണ്, ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണെന്ന് ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല. ആ 16-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് മനുഷ്യൻ്റെ അഹങ്കാരത്തോടുകൂടിയാണ്. അവൻ്റെ മാനസാന്തരമില്ലായ്മയിലാണ്, അവൻ്റെ ഹൃദയ കാഠിന്യതയിലാണ്. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അവിടെ വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. എത്രയോ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. യഥാർത്ഥമായി ഈ മനുഷ്യരൊക്കെ ദൈവത്തിൻ്റെ ആദ്യത്തെ 4 കൽപ്പനകൾ, പ്രധാനമായി 3 കൽപ്പനകളെ അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത്, അന്യദൈവം നിനക്കുണ്ടാകരുത്, വിഗ്രഹത്തെ നിനക്കുണ്ടാക്കരുത്, എൻ്റെ നാമം വൃതാ എടുക്കരുത്. ഇവർ മൂന്നും ഇതിനോടകം ചെയ്യുന്നുണ്ട്. ഒന്ന്, അവർക്ക് ഒരു അന്യദൈവമായ എതിർക്രിസ്തുവോടി ഉണ്ടായി. രണ്ടാമതായി അവർക്ക് വിഗ്രഹമുണ്ടായി. ലോകം മുഴുവനും ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നു. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ നാമത്തെ അവർ നാവിലെടുത്ത് അവർ ദുഷിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുന്നുണ്ട്. കുഞ്ഞാടിനെ അവർ ദുഷിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുന്നുണ്ട്. എത്രയോ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. 16-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളൊന്നാണ്. എതിർക്രിസ്തുവിൻ്റെ അവസാനത്തെ എതിർക്രിസ്തുവിൻ്റെ 7 വർഷത്തെ വാഴ്ചയുടെ അവസാനത്തെ 3.5 വർഷത്തെ മുഴുവനും കവർ ചെയ്യുന്നൊരു അധ്യായമാണ് 16-ാമത്തെ അധ്യായം. ആ 3.5 വർഷം കൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. 3 പ്രാവശ്യമാണ് മനുഷ്യർ ഈ കാലയളവിൽ മനഃപൂർവ്വമായി ദൈവത്തെ ഒരുപോലെ തള്ളിപ്പറയുകയും ദൈവത്തെ ദൂഷിക്കുകയും ചെയ്യുന്നത്. നാവ് കടിച്ചുകൊണ്ട്, പല്ല് കടിച്ചുകൊണ്ട് മനുഷ്യർ ദൈവത്തിൽ നിന്ന് ഓടി അകലുകയാണ്. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് ഹൃദയം നിങ്ങൾക്ക് തുറക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയം തുറന്ന് യേശു കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് യേശുവിനോട് പറയുക, യേശുവെ, നീ എൻ്റെ കർത്താവും രക്ഷിതാവുമാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതെ, ഇത് സംഭവിക്കും, നിശ്ചയമാണ്. ഇങ്ങനൊരു കാലം മനുഷ്യൻ്റെ മുൻപിൽ ഉണ്ട് എന്നുള്ളത് 100% നിശ്ചയമാണ്. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കുവാൻ പോവുകയാണ്. അതിനു മുമ്പ് ദൈവം നിങ്ങൾക്ക് ഒരു അവസരം നൽകുകയാണ്. കള്ളനെ പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ സഭയെ ചേർക്കുവാനായി വരുന്നുണ്ട്. അതിനു മുൻപ് നിങ്ങളുടെ ഹൃദയത്തെ യേശു ക്രിസ്തുവിന് നൽകുവാൻ നിങ്ങൾക്ക് സാധ്യമായി തീരുമോ? അതേ, കർത്താവ്, എൻ്റെ ജീവിതത്തിൽ അങ്ങ് എന്നോട് സംസാരിക്കുവാൻ ഉപയോഗിക്കുന്ന വിവിധ അവസ്ഥകളെ ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ചെവി ഞാൻ തുറന്നു തരികയാണ്, എൻ്റെ ഹൃദയത്തെ ഞാൻ തുറന്നു തരികയാണ്. അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ആർക്ക് പറയുവാൻ സാധ്യമായി തീരും? ബൈബിളിൻ്റെ താക്കോൽ വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു കർത്താവിനെ നൽകുവാൻ തക്കോണം ഈ ലോകത്തെ സ്നേഹിച്ചു. സ്നേഹിത, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീപിതാവേ, അങ്ങയുടെ ക്രോധ ദിവസത്തിന് മുൻപിൽ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും നിൽക്കുവാൻ സാധ്യമല്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് വ്യക്തമാക്കി തന്നതിനായി സ്തോത്രം. അതേ കർത്താവേ, ഞങ്ങൾ ആരും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരവസ്ഥയിൽ ഈ ഭൂമി അത് കടന്നു പോകുവാൻ പോകുന്നു. എന്നാൽ അങ്ങയുടെ പുരോഹിതന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്, അങ്ങയുടെ ദാസീദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ഭൂമിക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനേകർ യേശുവിൻ്റെ സുവിശേഷം അറിയുവാൻ
ദൈവരാജ്യത്തിന്റെ മക്കളായി തീരുവാൻ ഈ സുവിശേഷം സ്വീകരിക്കുവാൻ അനേകരെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവന്നാലും ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു കർത്താവിന്റെ ഈ സുവിശേഷം ഇതുവരെയും സ്വീകരിക്കാത്തവരായി ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്ന് യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കുമാറാകണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. എത്രയും പെട്ടെന്ന് അധ്യായങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അത് പഠിപ്പിച്ചു തരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഉയരട്ടെ ക്രൂശിൻ സ്നേഹം മാത്രമേ.